السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ പാപം ഏതാണ് എന്നതിന് ലോകത്തിന്റെ സൃഷ്ടാവ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്ന ശിർക ലസുൽമുൻ അലീം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ പങ്കു ചേർക്കൽ ഏറ്റവും വലിയ പാപം തന്നെയാകുന്നു. ഇവിടെ ഒരു വാക്കിൽ ഇന്ന ശിർക ലസുൽമുൻ അലീം എന്ന ഒരൊറ്റ വാചകത്തിൽ നാല് ശക്തിപ്പെടുത്തലുകൾ. ഒന്ന്, ഇന്ന നിശ്ചയം എന്ന അർത്ഥം. ശിർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. ലസുൽമുൻ അക്രമം തന്നെയാണ്. ല എന്ന് ശക്തിപ്പെടുത്തിയതിനു ശേഷം വീണ്ടും പറയുന്നു, ലുൽമുൻ അക്രമം, അലീം വലിയ വമ്പിച്ച. ഒരൊറ്റ വാചകത്തിൽ നാല് തൗഹീദുകൾ, നാല് ശക്തിപ്പെടുത്തലുകൾ ലോകത്തിന്റെ സൃഷ്ടാവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമം തന്നെയാണ്. ആ പങ്കു ചേർക്കലുകളിലേക്ക് മനുഷ്യർ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, രണ്ട് ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് 34 മനുഷ്യ ജീവനുകൾ എടുക്കപ്പെടാൻ, നഷ്ടപ്പെടാൻ കാരണമായി തീർന്ന ഒരു മനുഷ്യ ദൈവവുമായി ബന്ധപ്പെട്ട വമ്പിച്ച കലാപങ്ങൾ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ ഒരു സ്ത്രീപീഡനം പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാം വായിച്ചതാണ്. അത്തരം മനുഷ്യ ദൈവങ്ങൾ, വ്യാജ ആത്മീയവാദികൾ എല്ലാ മതങ്ങളിലുമുണ്ട്. പരിശുദ്ധ ഇസ്ലാം കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ രക്ഷിക്കുവാനോ നമുക്കൊരു ഉപകാരം ചെയ്യാനോ സാധിക്കുന്നത് ലോകത്തിന്റെ സർത്താവ് അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യരെത്തിപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അവർ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന വിശ്വാസമാണ്. വിശുദ്ധ ഖുർആനിലെ 9 അധ്യായം സൂറത്തു തൗബയിലെ 101 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം വമിമ്മൻ ഹൗലക്കും മിനൽ അഅ്റാബി മുനാഫിഖൂൻ. നിങ്ങളുടെ ചുറ്റുമുള്ള അഅ്റാബികളുടെ കൂട്ടത്തിലും കപട വിശ്വാസികളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിലും ഉണ്ട്. മറദു അലൻ നിഫാഖ്, കാപട്യത്തിൽ അവർ കടുത്തുപോയിരിക്കുന്നു. ലാ തഅലമുഹും, നിനക്ക് അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ അറിയുകയില്ല. നഹ്നു നഅലമുഹും, നമുക്ക് അഥവാ അള്ളാഹുവിന് അവരെ അറിയാം. സനുഅദ്ദിബുഹും മറത്തെയിൻ, രണ്ട് പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ്. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം, പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുന്നതുമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളിൽ പ്രവാചകൻ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ തലയാട്ടിയത് സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിൽ കപട വിശ്വാസികളുണ്ട്. മദീനക്കാരുടെ കൂട്ടത്തിലും കപട വിശ്വാസികളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു, മുഹമ്മദ് നബിയെ, ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയുകയില്ല. നഹ്നു നഅലമുഹും, നമുക്കവരെ അറിയാം എന്നാണ്. അപ്പോൾ പ്രവാചകനോടൊപ്പമുള്ളവരുടെ കൂട്ടത്തിൽ കാപട്യം മനസ്സിൽ വെച്ച് നടക്കുന്നവരെ പ്രവാചകൻ അറിയില്ല, അള്ളാഹുവിനാണ് അവരെ അറിയുക എന്ന് വിശുദ്ധ ഖുർആൻ 9 അധ്യായത്തിലെ 101 ആയത്തിൽ പഠിപ്പിക്കുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ 72 അധ്യായമായ സൂറത്തു ജിന്നിൽ 26-27 ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അവൻ അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല അദൃശ്യം അറിയുന്നവനാണ്. എന്നാൽ അവൻ തന്റെ അദൃശ്യ ജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതല്ലാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുഖു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ, അവൻ തൃപ്തിപ്പെട്ടവല്ല ദൂതനുമല്ലാതെ. എന്നാൽ അദ്ദേഹത്തിന്റെ അഥവാ ആ ദൂതന്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്, വൈബറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്നും അവൻ ഒരാൾക്കും അത് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്നുമാണ്. തൊട്ടുടനെ അള്ളാഹു 27 ആയത്തിൽ പഠിപ്പിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല തൃപ്തിപ്പെട്ട വല്ല പ്രവാചകന്മാർക്കുമല്ലാതെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ പ്രവാചകന്മാർക്ക് അവൻ ഉദ്ദേശിക്കുന്ന മറഞ്ഞ കാര്യങ്ങളിൽ പെട്ടത് അവൻ ഉദ്ദേശിക്കുമ്പോൾ അറിയിച്ചു കൊടുക്കും എന്നല്ലാതെ നിരുപാധികം ഓയി പറയാൻ ലോകത്ത് അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല എന്നിടത്ത്, ഇല്ലാ മനീർത്തല്ലാമിർ റസൂലിൻ,
അവൻ തൃപ്തിപ്പെട്ട വല്ല റസൂലുകൾക്കുമല്ലാതെ എന്നിടത്ത് മിർറസൂലിൻ എന്നത് ഒഴിവാക്കി ഇല്ലാ മനിർത്തല അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ എന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് സന്ദർഭത്തിൽ നടത്തിയെടുക്കുന്ന അവസ്ഥ വരെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുവാനുള്ള കാരണം റബ്ബ് സുബ്ഹാനഹു വതാല അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് വിശ്വാസികളെ എത്തിച്ച് ഏറ്റവും വലിയ പാപത്തിലേക്ക് മനുഷ്യരെ ആപതിപ്പിക്കുക എന്ന ലോകത്തുള്ള ഏറ്റവും വലിയ തിന്മയിലേക്ക് പിശാജ് കാണിക്കുന്ന വഴിയാണ് എന്ന് നാം മനസ്സിലാക്കി വൈബറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതാല മാത്രമാണ് എന്ന് നാം പഠിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി 1000 ദിവസം പിന്നിടുമ്പോൾ കൂടുതൽ പേർക്ക് നേർവഴി എത്തിക്കാൻ താങ്കളുടെ പ്രത്യേക സഹകരണം പ്രതീക്ഷിക്കുന്നു.